സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഇന്നലെ നാം ശ്രദ്ധിച്ച മാടപ്പിറാവിന്റെ കുറുകര ഉയരുന്ന ഉത്തമഗീതത്തിലെ വായനയാണിന്ന് ഉത്തമഗീതം 2:8-14 വരെ. സാന്നിധ്യവും വിരഹവും, പ്രസൻസ് ആബ്സെൻസ് സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രണയ തീവ്രാനുഭവമാണിതിൽ. മലമുകളിൽ നിന്ന് കുതിച്ചു ചാടി വരുന്ന ഒരു കലമാനിന്റെ തിടുക്കവും തുള്ളിച്ചാട്ടങ്ങളും അമാന്തങ്ങളും ചേർന്ന് നിൽക്കുന്ന പ്രണയാനുഭവം, മലഞ്ചെരുവിന്റെ പാറയിടുക്കുകളിൽ പതിയിരിക്കുന്ന കുറുകുന്ന പ്രാവുകൾ, എത്തിപ്പെടാൻ പ്രയാസമുള്ള പ്രിയതയുടെ ഭാവമാണിത് ഇൻആക്സസിബിലിറ്റി ഓഫ് ദ ബിലവഡ്. ഈ അപ്രാപ്യത സ്നേഹത്തെ, അഭിനിവേശത്തെ തീവ്രമാക്കുന്നു. ഹൈറ്റൻഡ് ഡിസയർ, കാലമാറ്റങ്ങളുടെ നൃത്തത്തുടികുട്ടുന്ന ഏറ്റവും സുന്ദരമായ ഒരു പ്രകൃതി കീർത്തനമാണിത് വിശുദ്ധ ഗ്രന്ഥത്തിൽ. സമാന്തരമായി ഇന്ന് സെഫാനിയ 3:14-18 വരെയും നാം ധ്യാനിക്കുകയാണ്. ദൈവം വീതിയൊരുക്കി, നിലമൊരുക്കി, വീടൊരുക്കി നമുക്കായി കാത്തിരിക്കുന്നു. സ്നേഹത്തിന്റെ മൗനമുദ്ര അവിടുന്ന് ചൂടുന്നു അത്രേ. സൈലന്റ് ഇൻ ഹിസ് ലവ്. തന്റെ സ്നേഹാധിക്യത്തിൽ അവൻ നമ്മുടെ അകൃത്യങ്ങളെ എണ്ണി പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല എന്നർത്ഥം. സ്നേഹം കൊണ്ട് അവൻ തന്റെ ചുണ്ടുകളെ മുദ്ര വച്ചിരിക്കുന്നു. ഈ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ബലഹീനമായ നമ്മുടെ കാൽമുട്ടുകൾ ബലപ്പെടുക, ഉരുകിയൊലിക്കുന്ന ഹൃദയങ്ങൾ ദൃഢമാകുക എന്ന് ആശംസിക്കുകയാണിവിടെ. ഇന്ന് സങ്കീർത്തനം 33 ഇപ്രകാരം ദൈവത്തിന്റെ സംയമനത്തെ വെളിവാക്കുന്നുണ്ട്. ഡിവൈൻ റിസ്ട്രെയിൻഡ്. മനുഷ്യന്റെ പദ്ധതികൾ ഉറഞ്ഞുതുള്ളാൻ വെമ്പുമ്പോൾ ദൈവം സൗമ്യമായി എല്ലാത്തിലും നിറയുന്ന തന്റെ പദ്ധതികളെ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തകൻ ഈ ദൈവസ്നേഹകാരുണ്യത്തെ അഭിവാഞ്ചിയോടെ കാക്കുന്നത്. ദൈവം ഒരു പരിചയമാണെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അവിടുന്ന് മാത്രമാണ് തുണയും സംരക്ഷണവും എന്നർത്ഥം. രക്ഷാകര പദ്ധതിയെ അതിന്റെ സമ്പൂർണ്ണ സമഗ്രതയിൽ അനാവരണം ചെയ്യുന്ന സങ്കീർത്തനമാണിത്. സൃഷ്ടി, ചരിത്രം, ഉടമ്പടി, മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധന എന്നീ തലങ്ങളെ അത് സ്പർശിക്കുകയാണ്. ഇന്നലെ സങ്കീർത്തനം 24 അതിന്റെ തിരനോട്ടം നാം കണ്ടിരുന്നു. ഈ ദൈവിക ഇടപെടലുകളും അനുഭവങ്ങളും അമൂർത്തങ്ങളല്ല, വെറും ഭാവനാ സൃഷ്ടികളുമല്ല, അബ്സ്ട്രാക്ഷൻസ്. പകരം തികച്ചും അനുഭവവേദ്യമായ സ്നേഹകാരുണ്യത്തിന്റെ ഘനരൂപങ്ങൾ തന്നെയാണ്. ഇന്നലെ നാം പുരാതന കവാടങ്ങളെ കാണുകയായിരുന്നു സങ്കീർത്തനം 24. കഴിഞ്ഞ ഞായറാഴ്ചയും ഇതേ സങ്കീർത്തനത്തെ കാർഡിനൽ റനിയറോ കന്തലമെസോ വ്യാഖ്യാനിക്കുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു. 3 കവാടങ്ങളുടെ ഉപമാനങ്ങളിലൂടെ അദ്ദേഹം അത് വിവരിക്കുകയായിരുന്നു. അതിൽ സ്നേഹത്തിന്റെ കവാടത്തെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചു, എങ്ങനെ ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു എന്നതിൽ നിന്നാണ് നാം സ്നേഹിക്കാൻ പഠിക്കുന്നത് എന്ന ആ ദൈവവാക്യം. സ്നേഹത്തിലേക്കുള്ള വാതിലുകൾ ദൈവം നമുക്കായി തുറന്നിട്ടു എന്നർത്ഥം. ദൈവത്തിൽ നിന്ന് നാം സ്നേഹിക്കാൻ പഠിക്കുകയാണ് ശിശുക്കളെ പോലെ. പുതിയ നിയമത്തിലുടനീളം കാണുന്ന ശിശുക്കളെ പോലെ എന്ന ഈ പ്രയോഗത്തിൽ വിവക്ഷിക്കപ്പെടുന്നത് ഇതുതന്നെയാണ്. നവ്യമായ സ്നേഹം, പഠിച്ചേറേണ്ട സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം, തനിമയുള്ള സ്നേഹം, ഇതിനെയെല്ലാം ഈ ശിശുഭാവത്തിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. 1 Petrus 2:2 പറയുന്നുണ്ട്, രക്ഷയിലേക്ക് വളർന്നേറാൻ നാം പൈതങ്ങളെപ്പോലെ ആധ്യാത്മികമായ പാലിനായി ദാഹിക്കുവിനെന്ന്. പൈതൽ, ബ്രെഫോസ്. ഇന്ന് ഇതേ വാക്കുകൊണ്ട് തന്നെയാണ് സുവിശേഷം ലൂക്ക 1:39-45 വരെ എലിസബത്തിന്റെ ഉദരസ്ഥനായ സ്നാപകനെ കുറിക്കുന്നത്. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ ആ ശിശു കുതിച്ചു ചാടുകയാണ്. ലൂക്ക 1:41. കലമാനിന്റെ കുതിച്ചുചാട്ടം ഇന്ന് ഉത്തമഗീതം വരച്ചിട്ടു. ഇന്നിതാ ഈ ശിശുവിന്റെ കുതിച്ചുചാട്ടം ദൈവസ്വരം കേൾക്കുമ്പോൾ. കുതിച്ചു ചാടുക, സ്കിർട്ടാവോ എന്ന പദത്തിന് ബദ്ധപ്പെടുക എന്നുകൂടി അർത്ഥമുണ്ട്. ആഹ്ലാദവും ബദ്ധപ്പാടും ഇഴചേരുന്ന ഒരു വൈചിത്ര്യമാണ് സ്നേഹം.